हाय फ्रेंड्स, अस्सलाम वालेकुम। वेलकम टू मॉम्स मैजिक बाय तस्नी अबी। अब इन या वाले टेस्टी आईटर ट्रस लच्चेस केक मिल्क केक। अब स्पॉन्ज केक वैनिलेड स्पॉन्ज केक या तैयार अद तैयार नोक। इवे या कप मैदान अब अरीपूट नाईट अरचम अर टीसपू बेकिंग सोड और टीसपू बेकिंग पउडर अल्पे मिक्स। अब नमें ड्रई इंग्रीडियेंस इवे रेडी आईटे अड़ाईट ना मुटे यूस ना मुट और बौल्क अर टीसपू वनल एसनस और नु उप चेत ना बीट। ഏകദേശം ഒന്ന് പതഞ്ഞു വരുമ്പോൾ അര കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശേ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ശേഷം 2 ടേബിൾ സ്പൂൺ ഓയിലൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറേശ്ശേ ആയിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസും പാലും ഒഴിച്ച് ഇടക്കിടക്ക് ഒഴിച്ച് ഒന്ന് ഓവർ മിക്സ് ആവാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കാൽ കപ്പ് നേരിയ ചൂടുള്ള പാലാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. നല്ല ചൂടും പാടില്ല, എന്നാൽ തണുത്തതും ആവരുത്. കേക്ക് തയ്യാറാക്കാനുള്ള പാൻ ഞാൻ ചെറുതായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് മൈദപ്പൊടി കുറച്ചൊന്ന് തൂവിയിട്ടൊന്ന് തട്ടിയെടുത്തിരുന്നു. അതിലേക്ക് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ ഒഴിച്ചതിന് ശേഷം അതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തട്ടിക്കൊടുക്കുന്നത്. ഇഡ്ഡലി കുക്കറിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ബാറ്ററി അതിൻ്റെ മുകളിലെ തട്ടിൽ വെച്ചെടുക്കുക. താഴത്തെ തട്ടിൽ അരഭാഗം വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ. 35-40 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ കേക്ക് റെഡിയായി കിട്ടും. അടുത്തായി നമുക്ക് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മിക്സ് തയ്യാറാക്കണം, മിൽക്ക് മിക്സ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അര കപ്പ് പാലും അര കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും അര കപ്പ് ഫ്രഷ് ക്രീമും കൂടെയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതുകൊണ്ടാണ് ഇതിന് ട്രസ് ലച്ചേസ് കേക്ക് എന്ന് പേര് വരാൻ തന്നെ കാരണം. 35 മിനിറ്റിന് ശേഷം കുക്കർ തുറന്ന് നോക്കി. അപ്പോൾ കേക്കൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കണം. അതിലേക്ക് ഈ മിൽക്കിൻ്റെ മിക്സ് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുത്തി കൊടുക്കുന്നത്. ശേഷം ആ മിൽക്ക് മിക്സ് ഇതിലേക്ക് കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ആവശ്യത്തിന് മിൽക്ക് മിക്സ് ഒഴിച്ച് ഞാനിതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അര കപ്പ് ഫ്രഷ് ക്രീം, ഞാൻ റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു ബൗളിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാമെന്ന് കരുതി. ഡ്രസ്ലച്ചേഴ്സിൻ്റെ ഒരു ഡിസൈൻ വന്നിട്ട് ഇങ്ങനെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒന്ന് ഡിസൈൻ ചെയ്തെടുത്ത് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് പിസ്ത പൊടിച്ചെടുത്തിട്ട് അതൊന്ന് വിതറി കൊടുത്ത്. അപ്പോൾ നമ്മുടെ ഡ്രസ്ലച്ചേഴ്സ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഞാൻ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. മറ്റ് കേക്കിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരുന്നു ഇതിന്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.
അടുത്തതായി ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ വേണ്ടി ബെല്ലൈക്കൺ